എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് 13-ാം തീയതി വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് 30-ാം തീയതി കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് +1 +2 ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററുകളിൽ നിന്നാണ്. അപ്പോൾ +1 +2 ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്ററുകളും ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് നിങ്ങൾക്ക് വായിച്ച് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിലെ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങൾക്ക് നോട്ട്സ് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഡേ ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓൾമോസ്റ്റ് നമ്മൾ 5 ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. 5 വീഡിയോ ആയിട്ട് 5 ചാപ്റ്ററുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6-ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും 10 മാർക്കിനുള്ളിൽ ചോദ്യങ്ങൾ വരാവുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത്. അപ്പോൾ ആദ്യത്തെ 5 ക്ലാസ്സും കണ്ടതിന് ശേഷം ഈ ക്ലാസ്സിലോട്ട് വരിക കേട്ടോ. അപ്പോൾ അതിൻ്റെ നോട്ട്സൊക്കെ നമ്മൾ PDF ആയിട്ട് ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 6-ാമത്തെ ചാപ്റ്ററാണ്, നീതി ന്യായ വിഭാഗം. ഓക്കെ, നീതി ന്യായ വിഭാഗം അല്ലെങ്കിൽ ജുഡീഷ്യറി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നോക്കാം, നമുക്ക് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റ് കേട്ടോ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. നമുക്ക് സ്വതന്ത്രമായ നീതിന്യായ വിഭാഗത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമൂഹത്തിൽ വ്യക്തികൾ തമ്മിലും ഗ്രൂപ്പുകൾ തമ്മിലും വ്യക്തികളും ഗ്രൂപ്പുകളും ഭരണകൂടവുമായും തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവുമ്പോൾ നിലവിലുള്ള നിയമവാഴ്ചയ്ക്കനുസൃതമായി ഒരു സ്വതന്ത്ര ഏജൻസി തീർപ്പ് കൽപ്പിക്കണം. അതുപോലെ നിയമവാഴ്ച സംരക്ഷിക്കാനും നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പാക്കാനും നീതിന്യായ വിഭാഗം ആവശ്യമാണ്. ഓക്കെ, നിയമവാഴ്ച സംരക്ഷിക്കാനും നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പാക്കാനും എന്ന് വേണം, നീതിന്യായ വിഭാഗം അത്യാവശ്യമാണ്. നീതിന്യായ വിഭാഗം വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു, നിയമങ്ങളെ വ്യാഖ്യാനിക്കുകയും തങ്ങളുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളിൽ അത് പ്രയോഗിക്കുകയും ചെയ്യുന്നു. ഭരണഘടനയുടെയും അവകാശങ്ങളുടെയും കാവൽ ഭടനായി പ്രവർത്തിക്കാനും ഒരു സ്വതന്ത്ര ജുഡീഷ്യറി നിർബന്ധമാണ്. ഭരണഘടനയുടെയും അവകാശങ്ങളുടെയും കാവൽ ഭടനായി പ്രവർത്തിക്കാൻ ഒരു സ്വതന്ത്ര ജുഡീഷ്യറി നിർബന്ധമാണ്. ഓക്കെ, അടുത്ത നോക്കുക, നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വതന്ത്രത എങ്ങനെ സംരക്ഷിക്കാം? താഴെ പറയുന്ന മാർഗങ്ങളിലൂടെ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താം. അപ്പം എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ജുഡീഷ്യറിയുടെ എന്താണ് സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ പറ്റുന്നത് എന്തിലൂടെയാണ്? 1 നിയമന രീതി, 2 നിശ്ചിതമായ ഔദ്യോഗിക കാലാവധി, 3 ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് തമ്മിലുള്ള വേർപെടുത്തൽ, 4 ജഡ്ജിമാരെ നീക്കം ചെയ്യൽ, 5 സാമ്പത്തിക ആശ്രയത്തിൻ്റെ അഭാവം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്ത് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം നമുക്ക് നിയമന രീതി. ഓക്കെ, മോഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ന്യായാധിപന്മാരുടെ നിയമനത്തിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് പങ്കൊന്നുമില്ല. ഇന്ത്യയിൽ പ്രസിഡൻ്റാണ് അവരെ നിയമിക്കുന്നത്. അപ്പോൾ നിയമന രീതി എന്ന് പറയുന്നത് ന്യായാധിപന്മാരുടെ നിയമനത്തിൽ ഒരിക്കലും നിയമനിർമ്മാണ വിഭാഗത്തിന് പങ്കില്ല. ആരാണ് നിയമിക്കുന്നത്? പ്രസിഡൻ്റാണ് അവരെ നിയമിക്കുന്നത്. ഇനി നിശ്ചിതമായ ഔദ്യോഗിക കാലാവധി. ന്യായാധിപന്മാർക്ക് ഒരു നിശ്ചിത സേവന കാലപരിധി ഉണ്ടാവും. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളിൽ അല്ലാതെ ഏതൊരു ന്യായാധിപന്മാരും തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ പാടുന്നതല്ല. അപ്പോൾ ഒരു നിശ്ചിത കാലാവധി ഉണ്ടാവും, ആ കാലാവധി വരെയും ആ അധികാരത്തിൽ ഇരുന്നിരിക്കണം. ഇനി എന്താണ് നിശ്ചിതമായിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് അവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനായിട്ട് പാടുകയുള്ളൂ. അപ്പോൾ നിശ്ചിതമായിട്ടുള്ളൊരു ഔദ്യോഗിക കാലാവധി ആർക്കുണ്ട്? ജുഡീഷ്യറിക്ക് ഉണ്ട്. ഇനി ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിലുള്ള വേർപെടുത്തൽ നിഷ്പക്ഷത ഉറപ്പുവരുത്തുന്നതിന് എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയെയും ചുമതലകൾ വേർപെടുത്തിയിരിക്കുന്നു. ഓക്കെ, ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് തമ്മിലുള്ള വേർപെടുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷ്പക്ഷത ഉറപ്പുവരുത്തുന്നതിന് എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയെയും ചുമതലകൾ വേർപെടുത്തിയിരിക്കുന്നു. അടുത്തത് ജഡ്ജിമാരെ നീക്കം ചെയ്യൽ. ജഡ്ജിമാരെ നീക്കം ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യമോ ശാരീരികമായ അയോഗ്യതയോ ഉണ്ടെങ്കിൽ മാത്രമേ ഇക്കൂട്ടരെ നീക്കം ചെയ്യാനാവുകയുള്ളൂ. ഓക്കെ, തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യം അല്ലെങ്കിൽ ശാരീരികമായ അയോഗ്യതയോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവരെ നീക്കം ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ.
കുറ്റം ആരോപിക്കുന്ന വിധത്തിൽ ഒരു പ്രമേയം പാർലമെന്റിലെ ഇരുസഭകളിലും പ്രത്യേക ഭൂരിപക്ഷ പ്രകാരം പാസാക്കിയെടുത്ത് വേണം നീക്കം ചെയ്യാനായിട്ട്. ഓക്കെ, കുറ്റം ആരോപിക്കുന്ന വിധത്തിൽ ഒരു പ്രമേയം പാർലമെന്റിൽ ഇരുസഭകളിലും പ്രത്യേക ഭൂരിപക്ഷ പ്രകാരം പാസാക്കിയെടുത്താൽ മാത്രമാണ് നീക്കം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്തത് സാമ്പത്തിക ആശ്രയത്വത്തിൻ്റെ അഭാവം. അതായത് ജഡ്ജിമാർക്ക് ആകർഷകമായ ശമ്പളം നൽകി വന്നിരുന്നു, ജുഡീഷ്യറി എക്സിക്യൂട്ടീവിനെയോ നിയമനിർമ്മാണ സഭയെയോ സാമ്പത്തികമായി ആശ്രയിക്കേണ്ടതില്ല. ഓക്കെ, ജഡ്ജിമാർക്ക് ആകർഷകമായിട്ടുള്ള ശമ്പളം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വതന്ത്രത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം, സുപ്രീം കോടതിയുടെ അധികാര പരിധി അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. ലോകത്തെവിടെയുമുള്ള കോടതികളിൽ ഏറ്റവും പ്രബലമായ കോടതികളിൽ ഒന്നാണ് ഇന്ത്യയിലെ സുപ്രീം കോടതി. അപ്പോൾ സുപ്രീം കോടതിയുടെ അധികാര പരിധി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? തനത് അധികാരം, ദെൻ അപ്പീൽ അധികാരം, ഉപദേശ അധികാരം, റിട്ട് അധികാരം. തനത് അധികാരം, അപ്പീൽ അധികാരം, ഉപദേശ അധികാരം, റിട്ട് അധികാരം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സുപ്രീം കോടതിയുടെ അധികാര പരിധി എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നും എന്താണ് എന്നുള്ളത് നോക്കാം. തനത് അധികാരം, തനത് അധികാരം എന്ന് പറഞ്ഞാൽ ചില കേസുകൾ നേരിട്ട് പരിഗണിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമുള്ള അധികാരം ഭരണഘടന സുപ്രീം കോടതിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചില കേസുകളിൽ നേരിട്ട് പരിഗണിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. ഇവയാണ് തനത് അധികാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതിക്ക് നേരിട്ട് പരിഗണിക്കുന്നതിനും അതുപോലെ തന്നെ പരിഹരിക്കുന്നതിനുമുള്ള അധികാരത്തെയാണ് തനത് അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ കീഴ്ക്കോടതികൾക്ക് അത്തരം കേസുകൾ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിയമപരമായ തർക്കങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാനങ്ങളും തമ്മിലും ചിലപ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിലും ഉണ്ടാവാം. ഇത്തരം കേസുകൾ കേൾക്കുവാൻ സുപ്രീം കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ. ഓക്കെ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാനങ്ങൾ തമ്മിലും അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങൾ തമ്മിലും എന്താണ് വല്ല തർക്കങ്ങളോ കേസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ സുപ്രീം കോടതിക്ക് മാത്രമാണ് എന്ത് പരിഹരിക്കാനുള്ള അധികാരമുള്ളത്. അതിനെയാണ് തനത് അധികാരം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അപ്പീൽ അധികാരം എന്നാൽ എന്താണ്? തനത് അധികാരം എന്ന് പറയുമ്പോൾ ചില കേസുകളിൽ കീഴ്ക്കോടതിക്കല്ലാതെ സുപ്രീം കോടതിക്ക് നേരിട്ട് പരിഗണിക്കാനും പരിഹരിക്കാനും പറ്റുന്ന അധികാരത്തെയാണ് തനത് അധികാരം എന്ന് പറയുന്നത്. അപ്പീൽ അധികാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി. ഉന്നതമായ അപ്പീൽ കോടതിയാണ് എന്ത് സുപ്രീം കോടതി. ഹൈക്കോടതി വിധിക്കെതിരെ ഒരു വ്യക്തിക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനായിട്ട് പറ്റും. ഹൈക്കോടതി വിധിക്കെതിരെ ഒരു വ്യക്തിക്ക് എവിടെ പോകാം? സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാം. ഭരണഘടനാപരമായ തർക്കങ്ങൾ, സിവിൽ തർക്കങ്ങൾ, ക്രിമിനൽ തർക്കങ്ങൾ എന്നീ കേസുകളിലാണ് സുപ്രീം കോടതിക്ക് അപ്പീൽ അധികാരമുള്ളത്. എന്തൊക്കെയാണ്? ഭരണഘടനാപരമായ തർക്കങ്ങൾ, സിവിൽ തർക്കങ്ങൾ, ക്രിമിനൽ തർക്കങ്ങൾ എന്നീ കേസുകളിലാണ് സുപ്രീം കോടതിക്ക് അപ്പീൽ അധികാരമുള്ളത്. കീഴ്ക്കോടതി വെറുതെ വിട്ട പ്രതിയെ അപ്പീലിനെ തുടർന്ന് ഹൈക്കോടതി കുറ്റക്കാരനായി കാണുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്താൽ പൗരന് സുപ്രീം കോടതിയിൽ അപ്പീൽ ബോധിപ്പിക്കാം. അപ്പോൾ കീഴ്ക്കോടതി വെറുതെ വിട്ട പ്രതിയെ അപ്പീലിനെ തുടർന്ന് ഹൈക്കോടതി കുറ്റക്കാരനായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണെങ്കിൽ പൗരന് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയിൽ അപ്പീൽ ബോധിപ്പിക്കാം. അപ്പോൾ ഇതാണ് അപ്പീൽ അധികാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തനത് അധികാരം എന്താണെന്ന് മനസ്സിലായി, അപ്പീൽ അധികാരം എന്താണെന്ന് മനസ്സിലായി. അടുത്തത് ഉപദേശ അധികാരം. ഉപദേശ അധികാരം എന്ന് പറയുമ്പോൾ പൊതു പ്രാധാന്യവും ഭരണഘടനാ വ്യാഖ്യാനം ആവശ്യമായ ഏതൊരു വിഷയത്തിലും പ്രസിഡന്റിന് സുപ്രീം കോടതിയുടെ ഉപദേശം തേടാവുന്നതാണ്. പൊതു പ്രാധാന്യവും ഭരണഘടനാ വ്യാഖ്യാനം ആവശ്യമായിട്ടുള്ള ഏതൊരു വിഷയത്തിലും പ്രസിഡന്റിന് എവിടെ സുപ്രീം കോടതിയുടെ ഉപദേശം തേടാവുന്നതാണ്. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ഉപദേശം നൽകാനുള്ള ബാധ്യതയൊന്നും സുപ്രീം കോടതിക്ക് ഇല്ല എന്ന് മാത്രമല്ല കോടതിയുടെ ഉപദേശം സ്വീകരിക്കാനുള്ള ബാധ്യത പ്രസിഡന്റിനും ഇല്ല. അതാണ് ഉപദേശാധികാരം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, പ്രസിഡന്റിന് ചില കാര്യങ്ങൾ പൊതു പ്രാധാന്യവും ഭരണഘടനാ വ്യാഖ്യാനവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ പ്രസിഡന്റിന് ആരുടെ ഉപദേശം തേടാം? സുപ്രീം കോടതിയുടെ ഉപദേശം തേടാം. പക്ഷേ ആ ഉപദേശം നൽകണം എന്നുള്ളത്, അതിന് റിപ്ലൈ നൽകണം എന്നുള്ളത് സുപ്രീം കോടതിക്കും ബാധ്യതയില്ല. അതുപോലെ ആ കൊടുക്കുന്ന സുപ്രീം കോടതി എന്തെങ്കിലും ഉപദേശം നൽകിയാലും അത് സ്വീകരിക്കണം എന്നുള്ള ബാധ്യത ആർക്കുമില്ല? പ്രസിഡന്റിനും ഇല്ല. ഉപദേശം തേടാം, അത് കൊടുക്കണം അല്ലെങ്കിൽ അത് സ്വീകരിക്കണം എന്നുള്ള ബാധ്യത രണ്ട് കൂട്ടർക്കും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് റിട്ട് അധികാരം. റിട്ട് അധികാരം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പ്രശ്ന പരിഹാരത്തിനായി ഏതൊരു വ്യക്തിക്കും സുപ്രീം കോടതിയെ സമീപിക്കാം. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാം.
അവകാശ ലംഘനങ്ങൾക്കെതിരെ റിട്ടുകളുടെ രൂപത്തിൽ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു റിട്ട് ഏതൊക്കെയാണോ, ഹേബിയസ് കോർപ്പസ്, മെൻഡാമസ്, പ്രോഹിബിഷൻ, കോവാറൻഡോ, സെർഷ്യോററി, ഇതാണ് പ്രധാനപ്പെട്ട റിട്ടുകൾ. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മെൻഡാമസ്, പ്രോഹിബിഷൻ, കോവാറൻഡോ, സെർഷ്യോററി. ഇതിനു പുറമെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ അധികാരത്തിൽ വരുന്നതാണ്. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂ എവിടെ വരുന്നതാണ്? സുപ്രീം കോടതിയുടെ അധികാരത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ചെറിയൊരു ചാപ്റ്ററാണ്, ഇതിൻ്റെ നോട്ട്സ് നമുക്ക് വലിച്ചു വാരി പഠിക്കാനായിട്ട് സമയമില്ല അല്ലേ, ഒരു ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാനായിട്ട് ടൈമില്ല. അപ്പോൾ നമ്മൾ എക്സാമിന് വരും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ PDF ഞാൻ ടെലഗ്രാമിൽ ഇടാം. അപ്പോൾ ടെലഗ്രാമിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് പഠിക്കാവുന്നതാണ്. ഇനി ടെലഗ്രാമിൽ പോയിട്ട് എന്താണ് ലിങ്ക് ഓപ്പൺ ചെയ്യാനായിട്ട് കിട്ടുന്നില്ല, ടെലഗ്രാമിൻ്റെ ലിങ്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് അടിച്ചു കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് വന്നോളും. അപ്പോൾ അതിൽ പോയിട്ട് ഇതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. 13-ാം തീയതി എക്സാം നല്ല രീതിയിൽ എല്ലാവർക്കും എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.